ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി എന്ന ചരിത്രപഥത്തിൽ ദ്രൗപദി മുർമു എത്തുമ്പോൾ ആഘോഷ തിമിർപ്പിലാണ് ഒഡീഷയിലെ ജന്മനാട്. ആദിവാസി ഗ്രാമമായ ഉബർബിടയിൽ നാട്ടുകാർ ഒഡീഷയുടെ മകളെ ഓർത്ത് അഭിമാനത്തിലാണ്. മയൂർഭഞ്ച് ജില്ലയിലെ റായ്പൂരിൽ 20 കിലോമീറ്റർ അകലെയുള്ള ഉബർബിടയാണ് മുർമുവിൻ്റെ ജന്മനാട്. അവിടെ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് ആദ്യം. മാതൃഭൂമി സംഘം ഒഡീഷയിലെ മുർമുവിൻ്റെ ജന്മനാട്ടിലാണുള്ളത്. കെ ബി ശ്രീധരൻ തത്സമയം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇന്ന് വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സമയം മുതൽ വലിയ ആഹ്ലാദ കാഴ്ചകളാണ് അവിടെ നിന്നും കണ്ടത്. പ്രിയ ദീദി റെയ്സിനാകുന്നിലേക്ക് പോകുന്നത്, അതിനി ഔദ്യോഗികമായിട്ടൊക്കെയുള്ള പ്രഖ്യാപനത്തിനൊക്കെ കാത്തിരിക്കുമ്പോൾ എത്രമാത്രം ആഘോഷ തിമിർപ്പിലാണ് അവിടെ ജനങ്ങളൊക്കെയും? എങ്ങനെയാണ് ശ്രീധരൻ അനുഭവപ്പെട്ട കാര്യങ്ങൾ? പ്രജീഷ്, ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനൊന്നും ആവശ്യമില്ല എന്നാണ് ഉബർവേടക്കാർ അല്ലെങ്കിൽ റായരംഗ്പൂരിലുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. അവരിന്ന് ഉച്ച മുതൽ തന്നെ സ്വന്തമായൊരു രാഷ്ട്രപതിയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ആഹ്ലാദ തിമിർപ്പിൽ തന്നെയായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ വലിയ തോതിൽ ആളുകൾ പല മേഖലകളിൽ തമ്പടിച്ച് ഇന്ന് എത്രത്തോളം കാര്യങ്ങൾ വർണ്ണാഭമാക്കണം, അതിൻ്റെ അലങ്കാര പണികളിലും മറ്റും ഒക്കെയായിരുന്നു. ഈ റായരംഗ്പൂരിൽ നിന്നുള്ളത് ഒഡീഷയിൽ ഭുവനേശ്വറിന് ഏതാണ്ട് 300 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെറിയ പട്ടണമാണ്. ഈ പട്ടണം തന്നെ മുഴുവൻ ഈ കമാനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ അലങ്കാര പണികൾ കൊണ്ട് എല്ലാം തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ എനിക്ക് പുറകിൽ കാണുന്നതാണ് ദ്രൗപദി മുർമുവിൻ്റെ വസതി, അതായത് റായരംഗ്പൂരിൽ അവർ താമസിക്കുന്ന വസതി ഇവിടെയാണുള്ളത്. ഇതിൻ്റെ മുൻപിലായിരുന്നു പ്രധാനപ്പെട്ട ആഘോഷം നടന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ ഒരു നാട് ഒന്നാകെ ഇവിടേക്ക് എത്തി ഇവിടെ വലിയ തോതിൽ ആഘോഷം നടത്തുന്നു. അവർ പാടുന്നുണ്ട്, ആടുന്നുണ്ട്, അതുപോലെ തന്നെ മേളം കൊട്ടുന്നുണ്ട്, അതിനൊപ്പം ഇവിടെ കൂടെ നിൽക്കുന്നവർ പാടുന്നു. അത്തരത്തിൽ എല്ലാവരും ഒന്നു ചേരുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു ഒരു നേതാവിനും ഒരു ജനത ഇത്രയും നെഞ്ചേറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആവുമെന്ന് തോന്നുന്നില്ല. അതായത് ഈ ഞാൻ സംസാരിച്ച ആളുകളിൽ ബി ജെ പിക്കാരുണ്ട്, അതുപോലെ തന്നെ ബി ജെ ഡിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ പാർട്ടിക്കാരുമുണ്ട്. അവർക്കെല്ലാം ദ്രൗപദി മുർമു ദീദിയാണ്. അവർക്കെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഈ ദ്രൗപദി മുർമുവിൻ്റെ ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അവർ ഈ കൗൺസിലറായി തുടങ്ങി എം എൽ എ ആയി, 2 വട്ടം എം എൽ എ ആയി, 1 വട്ടം മന്ത്രിയായി, അതിൻ്റെ അപ്പുറത്ത് ഗവർണറായി, ഇപ്പോൾ രാഷ്ട്രപതി പദം വരെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നേട്ടത്തിൽ ഈ നാട് ഒന്നടങ്കം ഒന്നിക്കുന്നു. മറ്റൊരു പ്രത്യേകത ഈ ആഘോഷ പരിപാടികളൊക്കെ കണ്ടത് സാധാരണയായി ഇന്ന് ബി ജെ പിയുടെ കൊടികളായിരിക്കണം കൂടുതൽ ഉയരേണ്ടത്. സാധാരണ ഏത് രാഷ്ട്രപതി ജയിച്ചാലും ആ പാർട്ടി കൊട്ടുകയും ആടുകയും നൃത്തം ചവിട്ടുകയൊക്കെ ചെയ്യുന്ന ദൃശ്യ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും നമുക്കറിയാം, കാരണം ഉബർബിട എന്ന ആ ഗ്രാമം ഇനി അറിയപ്പെടുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയുടെ ജന്മനാട് എന്നാണ്. നമുക്ക് ഇത് പ്രഖ്യാപനമൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു നാടാണ്. ആ നാട്ടിലേക്ക് വൈദ്യുതി പോലും എത്തുന്നത് അതിനുശേഷമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു ഉജ്ജ്വല ഒരു നിമിഷം അത് അവരിലേക്ക് അവർ നെഞ്ചേറ്റ് വാങ്ങുമ്പോൾ അതിലില്ലാത്ത ഒരു സന്തോഷമായിരിക്കും അല്ലേ ശ്രീധരൻ? തീർച്ചയായും. നമ്മൾ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉബർബേടയിൽ ഇവരുടെ ജന്മഗൃഹത്തിൽ പോയിരുന്നു. അവിടെ ഏറ്റവും പ്രധാനം അവിടെയുള്ള എല്ലാ വീട്ടുകാരും അപ്പോൾ ഈ വീട്ടിലേക്ക്, ദ്രൗപദി മുർമു ജനിച്ച വീട്ടിലേക്ക് എത്തിയിരുന്നു. അവർക്കെല്ലാം 100 നാവാണ് പറയുന്നത്. ഒരാൾ പറയുന്നത് ഈ നാടിൻ്റെ ഐശ്വര്യമാണ് ദീദി എന്നാണ്. അതായത് പണ്ടൊന്നും അവിടേക്ക് കടക്കാൻ ഒരു നദി കടന്നു വേണം ഈ ഗ്രാമത്തിലേക്ക് എത്താൻ. ആ വെള്ളം പൊങ്കുമ്പോൾ അവിടേക്ക് ആളുകൾക്ക് വരാൻ കടക്കാനും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഒരസുഖം വന്നാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിനെല്ലാം ഒരു വ്യത്യാസം വരുത്തിയത് ദ്രൗപദി മുർമുവിന് വിവിധ സ്ഥാനങ്ങളിൽ അവർ
അവരിരുന്നപ്പോഴാണ് അവിടേക്ക് ഒരു പാലം വന്നു, ഒരു ആശുപത്രി വന്നു, സ്കൂള് സൗകര്യങ്ങൾ മികച്ചതായി, നല്ല റോഡുകൾ വന്നു, കുടിവെള്ളം വന്നു. അത്തരത്തിൽ ഈ നാടിനെ, ഒരു നാടിനെ എങ്ങനെയൊക്കെ കൈപിടിച്ചുയർത്താം, അങ്ങനെയെല്ലാം ദ്രൗപദി മുർമു ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയൊരു കാര്യമാണ്. കേരളത്തിലുള്ള ആളുകൾക്ക്, മലയാളികൾക്ക് ഒരുപക്ഷെ ഇതിനെ ഒരു തരത്തിൽ അതൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മുടെ അത്രയും വികസനമില്ലാത്തൊരു സ്ഥലത്താണ് ഈ ഒരു പ്രദേശം എന്നുള്ളത് പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ ഈ ദ്രൗപദി മുർമു എന്ന് പറയുന്ന അവരെ, അവരുടെ ദീദിയെ വളരെയധികം നെഞ്ചേറ്റുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടിൻ്റെ അവരോടുള്ള സ്നേഹം എന്തെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കാനും പറ്റിയ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അതിന് മാത്രമുള്ള, അതൊരു ഔപചാരികത മാത്രമാണ് എന്നാണ് ഈ ഉപർവേടക്കാരും റായരംഗൂരുകാരും ഒഡീഷക്കാരെല്ലാം തന്നെ പറയുന്നത്. ഏതായാലും ദ്രൗപദി മുർമുവിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഇവരെ ആവേശത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.